എന്തു വന്നാലും വേണ്ടില്ല, അത് ചെയ്യില്ല. ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ വഴിയിലാണ്. അതുകൊണ്ട് എതിരാളി എന്തെങ്കിലും ചെയ്യാതിരിക്കണമെങ്കിൽ നേരത്തെ അതിനെ ഒന്ന് അനുകൂലിച്ചാൽ മതി. ഇത് ചില കുടുംബങ്ങളിലൊക്കെ അവരെന്നത് ചെയ്യാൻ പോകുന്നു എന്നറിയും. ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ എതിരാളി വളരെ സന്തോഷമായിട്ട് വന്ന് വീട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി, നിങ്ങൾ ഇന്നത് ചെയ്യാൻ പോവുകയാണ്, അത് വളരെ നന്നായി ചെയ്യേണ്ടതാണ്, അവൻ ഉപദ്രവമാകുന്ന ഒരു കാര്യമായി ഇവൻ ചെയ്യാൻ പോകുന്നത്, ഇവന് പ്രയോജനമുള്ള കാര്യവുമാണെങ്കിൽ വന്ന് സ്നേഹമായൊരു ചായയും കുടിച്ച് അവിടെ നിന്ന് പ്രശംസിച്ച് ഭാര്യയും ഭർത്താവിനെയും മക്കളെയും പ്രശംസിച്ച് നിങ്ങൾക്കിപ്പോഴെങ്കിലും അത് ചെയ്യണമെന്ന് തോന്നിയതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് പോയാൽ ഇവനത് ചെയ്യില്ല. ഇതാണ് അതിൻ്റെ പണി. ഒരു വലിയ കമ്പനിയിൽ ഒരുത്തനെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടവനോട് അനുഭാവമുള്ളയാള് ആരാണോ പിരിച്ചുവിട്ടത് അവന്റെ ശത്രുവാണ്. അപ്പൊ ഇവനെതിരായിട്ടൊരു ചെറിയ പ്രസ്താവനയിൽ, അതായത് ആരെ പിരിച്ചുവിട്ടുവോ ആ വിട്ടവൻ പിരിച്ചുവിടപ്പെട്ടവനെ എതിരായിട്ട് ഒരു ചെറിയ പ്രസ്താവനയൊക്കെ ഇറക്കി മറ്റേയാളിനെ വീട്ടിൽ ചെന്ന് പ്രശംസിച്ചു. പിറ്റേ ദിവസം അവനെ അവിടെ തന്നെ എടുത്തു. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിലും അവിടെ ഇവിടെയൊക്കെ ഈ ബഹളം നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നടക്കൂല. പറയുന്നത് ആരാണ്, എങ്ങനെയാണ് പറയുന്നത്, ഇതൊക്കെ ഇതിന് ഘടകമാണ്. മനസ്സെന്ന് പറയുന്ന ഒരു സാധനത്തെ പഠിച്ചു വച്ചാൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം. ഭരണാധികാരികൾ ഇത്രയൊക്കെ പഠിക്കണമെന്നായിരുന്നു പണ്ട് നിയമം. ദൈവാധീനം കൊണ്ട് ഇവർക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ടയർ കുത്തി കയറാനുള്ള ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ഇന്നുള്ളത്. പ്രൈവറ്റ് വണ്ടിയുടെ കുത്തി കയറുകയല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സമരം ഉണ്ടാക്കാനും സ്വകാര്യ മേഖലയെ വളർത്താനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് സ്കൂളുകളിലുമൊക്കെ പഠിപ്പിക്കാതിരിക്കാനും ബാക്കിയുള്ളത് പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ചുള്ള പാരമ്പര്യമല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിന് ഒരു വിവരവും. ഞാനതൊരു രീതിയിലാ പറഞ്ഞ്. അതുകൊണ്ട് ബുദ്ധിഭ്രംശം വന്നാൽ ഇതെല്ലാം സംഭവിക്കും. വിഷമാഭിനിവേശോ യോ നിത്യ അനിത്യേ ഹിതാ ഹിതേ ജ്ഞേയ സബുദ്ധി വിഭ്രംശ സമം ബുദ്ധിർഹി പശ്യതി. അതുകൊണ്ട് ബുദ്ധിയെ സമമാക്കി വയ്ക്കണം. ധൃതി മനസ്സിന്റെ നിയാമക വിഭാഗമാണ് ധൃതി. ധൃതിഭ്രംശം കൊണ്ട് അഹിതാർത്ഥപ്രവൃത്തമായ മനസ്സിന്റെ നിയന്ത്രണം അശക്യമാവും. അഹിതങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ അതിനെ തിരിച്ചുപിടിക്കാൻ പറ്റാതാവും. ധൃതി വിഭ്രമം വന്നാൽ ധാരണാശക്തി ഋജുവാണെങ്കിൽ മാത്രമേ കേൾക്കാൻ സമ്മതിക്കുള്ളൂ. അഹിതമായ ഒന്നിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സുണ്ടാവില്ല. അപ്പൊ തിരക്ക് കാണിക്കും. ഇപ്പൊ നേരില്ല, ഞാനത് കഴിഞ്ഞു വന്നിട്ട് സംസാരിക്കാം. എനിക്കറിയാം എന്നെ തടയാനാ വന്നിരിക്കുന്നത്, നടക്കുകയില്ല.
ഞാൻ തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്. പോയി പരാജയപ്പെട്ട് നാശകോശമായി വന്നു കഴിയുമ്പോൾ ഈ വന്നവനോട് ചൂടായിട്ടൊരു ചോദ്യമുണ്ട്. അതെനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് ലളിതമായി പറഞ്ഞു തരത്തില്ലായിരുന്നു. മനസ്സിലായില്ല. അപ്പോഴീ ചെന്നവം എന്നെ അങ്ങ് അടുപ്പിച്ചിട്ട് എന്നെ പറഞ്ഞു തരാം. അതായത് ധൃതി ഭ്രംശം വരുമ്പോ ചെവി രണ്ടു അടയും, ഇന്ദ്രിയങ്ങളൊന്നും കേൾക്കില്ല, മനസ്സകത്ത് കേട്ടോണ്ടിരിക്കുക, മനസ്സ് ഭാവന ചെയ്തോണ്ടിരിക്കുക, കേൾക്കില്ല. ഒരാൾ പറഞ്ഞാലും അനുസരിക്കില്ല, എന്തു വന്നാലും കണ്ടോളാമെന്നാ പറയുന്നത്. ഇത് കഴിഞ്ഞാണ് റെക്കമെൻഡേഷൻ ആളെ അന്വേഷിച്ച് നടക്കുക. ഇതിന് തലയൂര് ഇത് മനസ്സ് എന്നതിനെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. മനസ്സിന്റെ നിയന്ത്രണം, വിഷയപ്രവണം സത്വം, ദിതിഭ്രംശന്നശക്യത നിയന്തുമഹിതാർത്ഥാത് ധൃതിർഹി നിയമാത്മിക. ശക്തമായിട്ട് ആചാര്യന്മാരിതൊക്കെ പറഞ്ഞിരിക്കുന്നത്. സ്മൃതി ഭൂതകാലിക അനുഭൂത വിഷയത്തിന്റെ ജ്ഞാനമാണ് സ്മൃതി. മുമ്പുണ്ടായതിൻ്റെ അനുഭൂതി ഇപ്പോൾ ഉണ്ടാവുക. മനസ്സിന്റെ ഈ സ്മൃതിയിൽ സ്മരണീയ തഥ്യവും ഘടനകളും സ്ഥിതമായി വച്ചിരിക്കുന്നു. രജസ്സും മോഹവും കൊണ്ട് സ്മൃതിഭ്രംശമുണ്ടായാൽ തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം സ്മൃതിയിലില്ലാതെ നഷ്ടമാവും. അപ്പോൾ ഉചിത സ്മരണമില്ലാതാവും, വികല സ്മരണമുണ്ടാവും. വേണ്ടത് സ്മരിക്കേണ്ടിടത്ത് അത് സ്മരിക്കാതിരിക്കുക, മറ്റു ചിലത് സ്മരിക്കുക. ഒരു നിവൃത്തി ഉണ്ടാവില്ല. ആരെങ്കിലും വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ അയാളുടെ കൈ കാരണം, കാല് കാരണം, രൂപം കാരണം വേറെ സ്മരണം കരുത്. ഇത് മാത്രം എടുത്തൊരു ശാസ്ത്രശാഖയുണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ്. എറിക് ബേൺ ആണ് അതിൻ്റെ ആചാര്യന്മാരിൽ ഒരാൾ. അദ്ദേഹം തൻ്റെ ക്ലിനിക്കിൽ ഒരു പെൺകുട്ടിയെ ഒരിക്കൽ നിരീക്ഷിക്കുമ്പോൾ കുട്ടിക്ക് അപസ്മാരം പോലൊരു രോഗമുണ്ടാകും. വളരെ ശക്തമാണ്. അദ്ദേഹം അവരുടെ ബ്രെയിനിനോടൊരു ഇലക്ട്രോഡ് ഘടിപ്പിച്ചു, എന്നിട്ട് ആ വൈദ്യുത ചലനങ്ങളെല്ലാം നോക്കി. നിരന്തരമായ നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഭക്തിസാന്ദ്രമായ ഒരു സംഗീതമാണ് ഈ കുട്ടിയിലെ കുഴപ്പമുള്ളത്. പക്ഷേ ഈ ഭക്തിസാന്ദ്രമായ സംഗീതം ഒരിക്കലും ഇതുണ്ടാക്കാൻ പര്യാപ്തമല്ല. എന്നിട്ടും എന്തേ ഉണ്ടാകുന്നു? അദ്ദേഹത്തിന്റെ അപഗ്രഥനത്തിൽ ഈ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോൾ തൊട്ടടുത്ത ചർച്ചിൽ നിന്നോ മറ്റോ ഈ സംഗീതമാണ് ഒഴുകി വന്നിരുന്നത്. ഈ സംഗീതത്തിൽ ചേർത്താണ് അമ്മയുടെ മരണം സ്മൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോൾ ഈ സംഗീതമുണ്ടാകുന്നു? സംഗീതമല്ല കുട്ടി കേൾക്കുന്നത്, അമ്മയുടെ മരണം. സാഹചര്യ സംബന്ധികളായ അറിവുകളുടെ സ്മരണത്തിലേക്ക്
ചിലത് ഇഴ ചേർത്ത് വെച്ചാൽ വളരെ നല്ലതിന് പോലും ചീത്തയുടെ ഫലമുണ്ട്. ഇത് നന്നായി അറിയുന്നത് നിങ്ങളുടെ ചാനലുകളാണ്. നിങ്ങളുടെ ചാനലുകൾക്ക് ഇത് നന്നായി അറിയാം. നിങ്ങളുടെ സാഹിത്യകാരന്മാർക്ക് ഇത് നന്നായി അറിയാം. അബോധ പ്രബോധനത്തിൻ്റെ മിത്തിൻ്റെ ലോകങ്ങളിൽ വ്യാസൻ എഴുതിയ കൃതിയിലെ ഭീമൻ വായുവിൻ്റെ പുത്രനാണ്. മനസ്സിലായില്ല? അത് മിത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് വേറെ ഒരിക്കലും കിട്ടില്ല. അത് മിത്താണ്, മിത്തിക്കലാണ്. വായു ശരീരിയായി വന്ന് കുന്തിയോട് ഇണചേർന്ന് ഒരു കുട്ടിയുണ്ടാവും. ധർമ്മദേവൻ രൂപമെടുത്തു വന്നൊരു കുട്ടിയുണ്ടാവും. നൂറ്റാണ്ടുകളായി യുക്തി അറിയുന്ന ഹിന്ദു ജനത ഗവേഷണം നടത്തിയത് ഇത് എങ്ങനെ സാധ്യമാവുള്ളൂ? ഒടുവിൽ ഈ നൂറ്റാണ്ടിൽ അതിനുത്തരം കണ്ടെത്തി. ഇതൊരിക്കലും സാധ്യമാവില്ല. പിന്നെ എങ്ങനെ സാധ്യമായി? ഇതിലൊരുത്തൻ അടുക്കളക്കാരൻ്റെ പുത്രനാണ്. രഹസ്യമുണ്ടായതുകൊണ്ട് അടുക്കളക്കാരൻ്റെ പുത്രനാണെന്ന് ലോകം പറയാതിരിക്കാൻ രാജകുമാരിയുടെ ജീവിത വൃത്താന്തത്തിലേക്ക് കുതിരക്കാരൻ്റെ പുത്രനും അടുക്കളക്കാരൻ്റെ പുത്രനുമൊക്കെ അശ്വിനി ദേവന്മാരുടെ പുത്രനായി. അശ്വിനി ദേവന്മാരെന്ന് പറഞ്ഞാൽ അവിടെ കുതിര കെട്ടാൻ വന്നവരും അവിടെ വിറക് പെറുക്കാൻ വന്നവനും ഒക്കെയാണ്. അങ്ങനൊരു ഗവേഷകൻ പണ്ഡിതോചിതമായി കണ്ടുപിടിച്ചപ്പോൾ യുക്തി തേടിപ്പോയ ഹിന്ദു മനസ്സുകൾക്ക് സമാധാനമായി. കണ്ടെത്തി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള കുന്തിയുടെ ഗർഭത്തിൻ്റെ ഉടമകളെ കണ്ടെത്തി സമാധാനമായി. മിത്തിനകത്തേക്ക് ഇത് കലർത്തിയപ്പോൾ സകല ബന്ധബാന്ധവങ്ങളും ഇന്ത്യയിൽ തകർന്നു. സാഹിത്യവും കലയും എവിടെ വെച്ച് ഏതൊരാളോടും എങ്ങനെ ബന്ധപ്പെടുമ്പോഴും ഇങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ടായി. മിത്ത് മിത്താണെന്നും അബോധപ്രബോധനം അബോധപ്രബോധനത്തിൽ നിന്ന് മാറരുതെന്നും പഠിക്കാതെ വന്നപ്പോൾ മറ്റു തൊഴിലുകൾ ചെയ്ത് പണമുണ്ടാക്കുന്നവർ കവിയശ പ്രാർത്ഥികളായി വന്ന് എഴുതി പിടിപ്പിച്ച നിറം പിടിപ്പിച്ച നുണകൾക്ക് സാഹിത്യത്തിൻ്റെയും കലയുടെയും അംശം വന്നപ്പോൾ നിങ്ങളുടെ സ്മൃതി ഭ്രംശിതമായി. സ്മൃതിഭ്രംശം വന്നപ്പോൾ മഹാഭാരതത്തിൻ്റെ തത്വജ്ഞാനമകന്നു. തത്വജ്ഞാനി മൃദുർ യസ്യ രജോ മോഹാവൃത്താത്മനഃ ഭ്രംശ്യതേ സ സ്മൃതിഭ്രംശ സ്മർത്തവ്യം ഹി സ്മൃതമുസ്ഥിതം എന്ന ചരകൻ പറയുന്ന രോഗമായി. സാഹിത്യകാരൻ മെല്ലെ മെല്ലെ സ്മൃതിഭ്രംശം കൊണ്ട് അൾസീമേഴ്സിലേക്ക് മാറുകയും ചെയ്യും. മഹാപ്രാജ്ഞനും മഹാധന്യനുമായ നിരൂപകൻ മാരാർക്ക് പോലും പറ്റിയതല്ല. അവസാന കാലം കുട്ടികൃഷ്ണമാരെ സ്മരിക്കുമ്പോഴൊക്കെ രണ്ട് നമസ്കരിച്ചിട്ടേ സ്മരിക്കാൻ പറ്റും. അത്രയും കൈരളിക്ക് ധന്യതയുണ്ടാക്കിയ ആളാണ്. പ്രത്യുൽപ്പന്നമതിത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേദാമോദരനാണെന്ന് തോന്നുന്നു. കോഴിക്കോട് കടപ്പുറത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ മാരാരും ആ കടപ്പുറത്തൂടെ നടന്നു വന്ന് കണ്ടുമുട്ടി. എന്താ ദാമോദര ഇതിലേക്ക്? പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് മാഷ്. എന്താ ദാമോദര പുസ്തകം? കാടത്തത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക്. അവ തമ്മിൽ അത്ര അകലമുണ്ടോ ദാമോദര?
ഇങ്ങനെ എന്തിനോടും എതിർത്ത് ചോദിക്കാൻ കഴിയുന്ന മരാർ മരാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഒരിക്കൽ മുണ്ടശ്ശേരി മാരാരെ വല്ലാതെ പ്രശംസിച്ചു. പ്രശംസിക്കാൻ കാരണം ശാകുന്തളത്തെക്കുറിച്ചുള്ള മാരാരുടെ നിരൂപണം കണ്ടിട്ട് മുണ്ടശ്ശേരി എഴുതി ദുഷ്യന്തനെ വെള്ളയടിച്ചു മാരാര്. അതിന് ഉപപത്തികളും അനുപപത്തികളും വെച്ചുകൊണ്ട് ഭംഗിയായി മാരാരൊരു മറുപടി എഴുതി. ഉഭയഭാഷാ പണ്ഡിതനായ മുണ്ടശ്ശേരി അതിന് മാരാരെ പ്രശംസിച്ചുകൊണ്ട് തൻ്റെ കരിന്തിരിയുടെ ഉപോദ്ഘാതത്തിൽ എഴുതി ഗംഭീരമായി. ഉഭയഭാഷാ പണ്ഡിതനും പരിണതപ്രജ്ഞനും ക്രാന്തദർശിയും സംസ്കൃത അഭിജ്ഞനും എന്നൊക്കെ പറഞ്ഞ വിശേഷണങ്ങൾ കോരിച്ചൊഴിഞ്ഞെഴുതി. അടുത്തതിൽ മാരാരെഴുതി, മുണ്ടശ്ശേരി എനിക്കെഴുതിയ വിശേഷണങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് എഴുതാനാവില്ലല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം. ഈ സാധനം ശരണാഗതിയും കഴിഞ്ഞ് മെല്ലെ മെല്ലെ സ്മൃതിയുടെ ഭ്രംശത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ വായിച്ചും ആസ്വദിച്ചും പോകുന്നൊരു ജനത സാഹിത്യത്തിന്റെയും കലയുടെയും സിനിമയുടെയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ മനസ്സിന്റെ ഈ പഠനങ്ങളെ വെച്ച് ഒന്നാലോചിക്കണം. നിങ്ങളുടെ സാമൂഹികതകളോട് നമ്മുടെ വിഷയം മനസ്സും സമൂഹവും. സാമൂഹികതയിലേക്ക് മനസ്സ് പോകുമ്പോഴൊക്കെ ബുദ്ധി എങ്ങനെ, ധൃതി എങ്ങനെ, സ്മൃതി എങ്ങനെ, തത്വജ്ഞാനം സ്മൃതിഭ്രംശത്തിൽ എങ്ങനെ നഷ്ടമാകുന്നു രജസ്സുകൊണ്ടും മോഹം കൊണ്ടും. അവിടെയാണ് ഭ്രംശ്യതേ സസ്മൃതിഭ്രംശ സ്മർത്തവ്യം ഹി സ്മൃതവും സ്ഥിതം എന്ന് ചരകാചാര്യർ പറയുന്നത്. ദൃഷ്ടം ശ്രുതം തുടങ്ങി സമസ്ത അനുഭൂത വിഷയങ്ങളിലും ഉള്ള സ്മരണയാണ് സ്മൃതി. സ്മൃതി ഉൽപ്പന്നമാവാൻ 8 കാരണങ്ങളുണ്ട്. എന്റെ കുട്ടിക്ക് ഓർമ്മയില്ല, ഈ 8 കാരണങ്ങളുടെ കുറവാണ്. അതിൽ ചിലത് ഔഷധം കൊണ്ട് മാറും, ചിലത് മാറില്ല. ചിലത് പരിശീലനം കൊണ്ട് മാറും, ചിലത് മാറില്ല. നിമിത്തഗ്രഹണം, രൂപഗ്രഹണം, സാദൃശ്യം, സവിപര്യം, സത്വാനുബന്ധനം, അഭ്യാസം, ജ്ഞാനയോഗം, പുനഃസ്രുതം. ഇത്രയുമാണ് അതിൻ്റെ വഴികൾ. നിമിത്തഗ്രഹണം, രൂപഗ്രഹണം, സാദൃശ്യം, സവിപര്യം, സത്വാനുബന്ധനം, അഭ്യാസം, ജ്ഞാനയോഗം, പുനഃസുഖം. കുട്ടികളത് പഴയ അമ്മമാർക്ക് ഇതറിയാവുന്നതുകൊണ്ട് ഇതിനകത്തൂടെ കൊണ്ടുപോകും. പഴയ ആളുകൾക്ക് ഇതറിയാവുന്നതുകൊണ്ട് പഠിപ്പൊക്കെ ഈ വഴി കൊണ്ടുപോകും. നിമിത്തഗ്രഹണം,
കാരണം നോക്കി കാര്യത്തെ സ്മരിക്കുക. ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന നല്ല അധ്യാപകർ ഒരിക്കലും സൂത്രവാക്യം കാണാതെ പഠിപ്പിക്കില്ല. ഒരു ബോർഡിൽ ആ ഡെറിവേഷൻ ചെയ്ത് കാണിച്ചേ പഠിപ്പിക്കുകയുള്ളൂ. ഗണിതശാസ്ത്രത്തിലെ സൂത്രവാക്യം പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ടുള്ളവന് പിന്നെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. മറ്റവൻ ഒരിക്കലും മറന്നുപോകില്ല. അധ്യാപകം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കും എ സ്ക്വയർ എ ഇൻറ്റു എ, നിങ്ങൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് കാണാതെ പഠിക്കും. ഡെറിവേഷനിൽ പഠിക്കുന്നവൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി, ദറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ദറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഡെറിവേഷൻ തലച്ചോറിലുണ്ടായാൽ മരണം വരെ മറക്കൂല. ഇതാണ് നിമിത്തഗ്രഹണം. വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കാലത്ത് നിമിത്തം അറിഞ്ഞിട്ട് കാര്യത്തെ അറിയുക, കാരണത്തെ അറിഞ്ഞ് കാരണത്തിലിരിക്കുന്ന കാര്യത്തെ അറിയുക. ആയുർവേദം പഠിക്കുമ്പോൾ അതിൻ്റെ നിമിത്തം വാദവിത്ത ഗഭങ്ങളാണ്, എല്ലാത്തിൻ്റെയും, ദ്രവ്യത്തിൻ്റെയും മനുഷ്യൻ്റെയും എല്ലാം. അത് ഫണ്ടമെന്റലായി പഠിച്ചു കഴിഞ്ഞവന് നിമിത്തഗ്രഹണം കൊണ്ടാണ് കാര്യഗ്രഹണം ഉണ്ടാകുന്നത്. പഠിക്കുന്ന കാലത്ത് വളരെ വലിയ ഏകാഗ്രത വേണ്ട ഒരു സാധനമായി. നല്ലപോലെ പ്രയത്നിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രം സാധിക്കുന്നതും നിമിത്തത്തെ ആസ്പദമാക്കി മാത്രം, കാരണമറിഞ്ഞു മാത്രം കാര്യം പഠിക്കുക. ശശീലം വേറെ കുഴപ്പമുണ്ടാക്കും, പെട്ടെന്ന് ഓടിപ്പോയി മാർക്കും മേടിച്ചെങ്കിൽ വരികയില്ല. പക്ഷെ ഒരിക്കൽ പഠിച്ചാൽ ഒരിക്കലും മാർക്ക് പോവില്ല. ഇപ്പൊ ചോദ്യത്തിലുണ്ട് ഓൾ ദ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്, ടു തേർഡ് ഓഫ് ദ പേപ്പർ ക്യാരി ഫുൾ മാർക്സ് എന്നുണ്ടെങ്കിൽ ഉത്തരമെഴുതുന്ന വിദ്യാർത്ഥിയും മോളിൽ എഴുതും ഓൾ ദി ആൻസേഴ്സ് ക്യാരി ഈക്വൽ മാർക്സ്. എല്ലാത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ടാവും, സെലക്റ്റീവ് അല്ല. ടു തേർഡ് ഓഫ് മൈ ആൻസേഴ്സ് ക്യാരി ഫുൾ മാർക്സ്. നോക്കുന്നവൻ ആദ്യം തന്നെ പറച്ചു. പേപ്പർ എടുത്ത് കയ്യിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വിദ്യാർത്ഥി തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, വാല്യൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് പേപ്പർ. എങ്ങനെ വേണമെങ്കിൽ താൻ വാല്യൂ ചെയ്തു. അതിന് മക്കൾ പ്രാപ്തമാകണമെങ്കിൽ അതിനുള്ള ഒരു സമ്പ്രദായമാണ് നിമിത്തഗ്രഹണം. നിമിത്തഗ്രഹണം, കാരണത്തിന്റെ ഗ്രഹണം കൊണ്ട് കാര്യമറിയുന്നവൻ ചഞ്ചല ചിത്തനാവില്ല. കാര്യം മാത്രമായി അറിയുന്നവരാണ് ചഞ്ചല ചിത്തരാകുന്നത്. പരമകാരണത്തെ അറിയുന്നവൻ ഒരിക്കലും ചഞ്ചല ചിത്തനാവില്ല. അതത്ര എളുപ്പമല്ല. രണ്ട്, രൂപഗ്രഹണം, ആകൃതി അനുസരിച്ച് ഉള്ള സ്മരണം. പഴയകാലത്ത് ഈ സാധനങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ അത് ഓർത്തിരിക്കണം നിർബന്ധമുണ്ട്. ഇപ്പൊ അതില്ല. മൂസ പാരഡൈസിയേക്ക
ഓർത്തിരിക്കാനൊക്കെ വലിയ പാടാണ്, ഒരുപാട് കാണാപടിയാണ്. അങ്ങനെയൊക്കെ പേരിടുന്നതിന് പകരം പൗരാണികർ പേരിട്ടത് അതിൻ്റെ ആകൃതി നോക്കിട്ട പുലിച്ചുവടി, പുലിയുടെ കാല് പോലെയുള്ളത്. ഗന്ധർവഹസ്ത, ഗന്ധർവന്റെ കൈ പോലുള്ളത്. ഇങ്ങനെയൊക്കെയാണ് പേരിടുക. അപ്പൊ പേര് നമ്മുടെ മനസ്സിൽ പതിയും, സാധനവും പതിയും. അതാണ് രണ്ടാമത്തെ ഓർമ്മയ്ക്കുള്ള വഴി, രൂപഗ്രഹണം. ആ നിലം പരണ്ട, ചിത്തിരപ്പാല, ചിത്തിരപ്പാല ചിത്രം വരച്ച പോലെ കിടക്കുന്നത് നിലത്ത്. അമുയൽ ചെവിയൽ, ഇതൊക്കെ എങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഇത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ എസൻസ് പിടികിട്ടി. അപ്പൊ പിള്ളേരെ പഠിപ്പിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അത് മറന്നുപോവില്ല. അപ്പൊ അത് വസ്തുക്കളുടെ രൂപത്തോട് സാദൃശ്യമുള്ള ആ രൂപം കണ്ട് പറയാം. ഇതിലൊക്കെ വിചിത്രം, രൂപം വച്ച് ചികിത്സയുണ്ട്. ഞാനിപ്പോ ഈ പറയുന്നതും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പീരീഡിൽ പറഞ്ഞ ഊഹ്യ ചികിത്സയും ഒന്നും ആയുർവേദത്തിന്റെ സിദ്ധാന്ത ചികിത്സകളല്ല. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ, അങ്ങനെ വിചാരിച്ചേക്കരുത്. ആയുർവേദം മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെയാ ഉള്ളത്, ഇതതിൻ്റെ ഒരു സൈഡ് മാത്രം. രൂപം വെച്ച് ചികിത്സയുണ്ട്, അതാണ് രസം. മുത്തള്, മുത്തളിന്റെ ഒരു വശം നോക്കിയാൽ ബ്രെയിനാണ്, മറുവശം നോക്കിയാൽ ഹാർട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലോ അല്ലേ, സാദൃശ്യമുണ്ടോ? മുത്തലിങ്ങനെ കമത്തി വയ്ക്കുക, മുത്തലിങ്ങനെ മലത്തി വയ്ക്കുക. ഒന്ന് ഹാർട്ടിന്റെ അതേ ചിത്രമാണ്, ഒന്ന് ബ്രെയിനിന്റെ അതേ ചിത്രമാണ്. ഹാർട്ടിനും ബ്രെയിനിനും ഇത് അത്യുത്തമമാണ്. രൂപത്തിൽ നിന്നാണ് തീരുമാനിച്ച്. മുത്തളെന്ന് പറയുന്നത് കൊടവൻ, ബ്രഹ്മി, കരയ്ക്കുള്ള ബ്രഹ്മി. വല്ലാരൈ തമിഴ്, മണ്ഡൂകവർണി സംസ്കൃതം. അത് തവളയുടെ ആകൃതിയിലാണ് അതിൻ്റെ പർണം, ഒരു കുഞ്ഞു തവള ഇരിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതെടുത്ത് ഹൃദയത്തിന് കൊടുത്താൽ, ഒരു കുരുമുളക് അരച്ചം കൊടുത്താൽ ഹാർട്ടിൻ്റെ സൈഡിലെ സെക്രീറ്ററി ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൊണ്ടുവരുന്ന എക്കിട്ടവും മറ്റും ഒറ്റ ഡോസിൽ നിൽക്കും. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശക്തമോ, ബ്രെയിൻ നേരെ. ഓർമ്മക്കുറവ് കുട്ടികൾക്ക് വന്നാൽ കരിമുത്തൽ അരച്ചു കൊടുത്താൽ മതി, വളരെ ഫലപ്രദമാണ്. അപ്പൊ അത് അറിയുന്നത് അതിൻ്റെ ആകൃതിയിൽ നിന്നാണ്. കാരറ്റ് മുറിക്കുമ്പോൾ അതിനകത്തൊരു കണ്ണുണ്ട്, കണ്ടിട്ടില്ല? കാരറ്റ് മുറിച്ചാൽ നിങ്ങളുടെ കണ്ണ് അതിനകത്തുണ്ട്. അതുകൊണ്ട് കണ്ണിനിത് നല്ലതാണ്. ബീൻസ് എടുത്ത് പൊളിച്ചാൽ അത് നിങ്ങളുടെ വൃക്കയുടെ ആകൃതിയാണ്, അത് വൃക്ക രോഗങ്ങൾക്ക് ഉത്തമമാണ്. ഇങ്ങനെ വൈദ്യം ഓർമ്മ വയ്ക്കുന്നതിന് കുറച്ച് സങ്കേതങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾ വല്ലതൊക്കെ ഓർത്തു വെച്ചേ.
ഇത് മേശയുടെ മുകളിൽ ചില്ലും വെച്ച് അതിൻ്റെ അടിയിൽ തലവേദന പേറ്റൻ്റ് മരുന്ന് നിന്നത്, കാലുവേദന പേറ്റൻ്റ് മരുന്ന് നിന്നത്. ഇതിൽ എഴുതാത്തത് വല്ലതും വന്നാൽ ഇതിലേതെങ്കിലും കൊടുത്ത് കൊളവാക്കുക എന്ന് ഓർത്തിയുള്ളൂ. അതിതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പോ രൂപം നോക്കിയിട്ട് ചികിത്സയുണ്ട്, പേരുണ്ട്, ഒരുപാടുണ്ട്. ഇങ്ങനെ ഒന്നും രണ്ടുമൊന്നുമല്ല, ഒട്ടേറെയുണ്ട്. അത് രൂപഗ്രഹണം, സാദൃശ്യം. കണ്ണിൻ്റെയൊക്കെ പറഞ്ഞത് സാദൃശ്യത്തിനും ഉപയോഗിക്കാം. സാദൃശ്യം എന്ന് പറഞ്ഞാൽ സമാനത. പിതാവിനെ പോലെയുള്ള പുത്രൻ, പിതാവിന് സമാനനായ പുത്രൻ. അങ്ങോട്ട് കയറി പോയാൽ കസേരയിരിക്കാം, അതിലേക്ക് കയറിയ കസേരയിലിരിക്കാം. അവിടെയൊക്കെ കസേര ഇഷ്ടം പോലെ ഫ്രീ ഉണ്ട്. അവിടെ മടങ്ങിയിരുന്നിട്ട് പിന്നെ എഴുന്നേക്കാൻ ചിലപ്പോൾ വിഷമിക്കും. പിതാവിന് തുല്യനായ പുത്രൻ. അപ്പോ പുത്രനെ കണ്ടിട്ട് പിതാവിന്റെ സ്മരണ, സമാനത ചേർത്ത് വെച്ച് പഠിച്ചാൽ സ്മരണ നിൽക്കും. ഓരോന്ന് പഠിക്കുമ്പോഴും അതിന് സമാനമായി സ്മരണയിൽ കിടക്കുന്നതിനോട് ചേർത്താൽ പഠിക്കും. പേരുകളൊക്കെ ഓർക്കാൻ വിഷമമുള്ള ഒരാളിനെ കണ്ടു, പേര് അയാളുടേതായിട്ട് ഓർക്കുന്നില്ല എങ്കിൽ അയാളെ കണ്ടിട്ട് ആ പേരുള്ള വേറൊരാളിൻ്റെ സാദൃശ്യം വച്ചിട്ട് ഈ പേരോർത്താലും ഇയാളാണെന്നോ. അതാണ് സാദൃശ്യം കൊണ്ടുള്ള സ്മരണ. സവിപര്യം, അത്യന്തം വിസാദൃശ്യമുള്ളത് വച്ചിട്ട് ഓർക്കും. ഒരു സാദൃശ്യവും ഇല്ല, അതുകൊണ്ടും ഓർമ്മ വരും. അങ്ങേയറ്റം കുരൂപിയായ ഒരുവനെ കണ്ടിട്ട് വിപരീതമായ സൗന്ദര്യത്തിന്റെ സ്മരണ വരും. അങ്ങനെയും ഒരു തലമുണ്ട് സ്മരണയ്ക്ക്. സത്വ അനുബന്ധനം, മനസ്സിന്റെ ഏകാഗ്രതയില് സ്മാർത്ഥ വസ്തുവിനെ പ്രതി മനസ്സിനെ ഏകാഗ്രമാക്കി സ്മരണം. അതിന് വസ്തുവിനെ ഇങ്ങനെ കാണണം, മുമ്പിൽ കണ്ട് കണ്ട് അതിൻ്റെ എല്ലാ അംശവും ഒപ്പിയെടുത്ത് അങ്ങ് പതിപ്പിക്കുക. അതിനെ മോഡലുകളും ഒക്കെ വെച്ച് പഠിപ്പിക്കുക. നല്ല മത്തങ്ങ എടുക്കുക, മുറിക്കുക. മത്തങ്ങ മുറിച്ച് നോക്കുക. മുറിക്കുമ്പോൾ നടുവേ അങ്ങ് മുറിച്ചാൽ മത്തങ്ങക്കകത്ത് ബ്രെയിൻ കാണാം, മനസ്സിലായില്ല. അപ്പോൾ ഒരു 10 കൊല്ലം മത്തങ്ങ മുറിക്കാൻ വിടുക. 1 കൊല്ലം ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ രോമം വടിച്ചു കളയാൻ പഠിപ്പിക്കുക. മരത്തിൻ്റെയും ഒക്കെ തൊലി ചെത്തിയിട്ട്, പുറംതൊലി പയ്യെ ചെത്തിയിട്ട് അതിൽ മരുന്ന് വെച്ച് പിടിപ്പിക്കുക. മഹാനായ സുശ്രുതൻ തൻ്റെ ശിഷ്യനെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്വിതീയനായിരുന്നു സുശ്രുതൻ. അല്ലാതെ മനുഷ്യ ശരീരത്തിലല്ല ആദ്യം പഠിച്ചത്. കാരണം കൈയുടെ അറപ്പ് പോണം, ജീവനുള്ള ശരീരത്തിനടുത്തേക്ക് കത്തിയുമായി എത്തുമ്പോൾ കൈവിറയ്ക്കും. മരിച്ചു കിടക്കുന്ന ശരീരത്തെ കാണുമ്പോൾ വിഷമമുണ്ടാവും, മനസ്സ് ഏകാഗ്രമാവില്ല.
ഇത്രയും ഉയരങ്ങളിൽ നിന്ന് പഠിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഗതി പാശ്ചാത്യന്റെ പാദസേവ ചെയ്ത് ജീവിക്കാനാണ്. മനസ്സിന്റെ തകർച്ച. സുശ്രുതൻ ഭരണാധികാരിയുമായിരുന്നു, സുശ്രുതൻ ബ്രാഹ്മണനുമായിരുന്നു. സുശ്രുതനാണ് രാജ്യത്ത് ത്രൈവർണികരല്ലാത്ത ശൂദ്രർക്ക് വൈദ്യശാസ്ത്രം ചെയ്യുന്നതിന് ആദ്യമായി അനുമതി ഉണ്ടാക്കിയത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നിയോഗമാണത്. ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരിക്കുകയും രാജാവ് തന്നെ ആയിരിക്കുകയും രാജാവായിരിക്കെ തന്നെ ഇത്രയധികം സർജറിയും തൊഴിലും ചെയ്യുകയും രാജാവായിരിക്കെ തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇത്രയധികം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതിലുപരി വൈദ്യവിദ്യാഭ്യാസത്തിന്റെ മാനങ്ങൾക്ക് പുതിയ പരിപ്രേക്ഷ്യമുണ്ടാക്കുകയും ചെയ്ത സുശ്രുതൻ. പഠിക്കാനും സ്മരിക്കാനും ഏറ്റവും നല്ല ഇതിവൃത്തങ്ങളിലൊന്ന്. സന്ദർഭം വന്നുകൊണ്ട് അറിയാതെ പറഞ്ഞുപോയതാണ്, നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല. എങ്കിലും ആ പേര് പറയുമ്പോൾ അല്പം സ്മരിക്കാതെ കടന്നുപോയാൽ എന്റെ സ്മരണകൾ പോയിപ്പോകുമോ എന്നൊരു ഭയം. പാരമ്പര്യ സംവിത്തായ ഏത് ആചാര്യനെ എപ്പോൾ സ്മരിക്കുന്നതും പാരമ്പര്യപ്രദായകങ്ങളായ അറിവുകളുടെ അണമുറിയത്തൊഴുക്കിന് അനിവാര്യമാണെന്ന് പഠിച്ചിട്ടുള്ള ആചാര്യന്മാരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരാൻ ആഗ്രഹിച്ചതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ആ ഇതിവൃത്തങ്ങളൊക്കെ അനവധ്യ സുന്ദരങ്ങളുമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക മോഡലുകൾ വച്ച്. പിന്നെ പഠിച്ചിട്ട് വന്നവർ പോലും വീട്ടിൽ മുറിക്കുമ്പോൾ ഓർക്കുകയില്ല. അപ്പോ നിമിത്തഗ്രഹണം, രൂപഗ്രഹണം, സാദൃശ്യം, സവിപര്യം, സത്വാനുബന്ധനം, ഇതൊക്കെ അവരുപയോഗിച്ചതാണ്. കുട്ടിയുണ്ടാകുന്നതിനും മറ്റുമൊക്കെ അവരുപയോഗിച്ചിട്ടുള്ളത് വെണ്ടയ്ക്ക പറിച്ച് തന്നെയാണ് പറയുന്നത്, പിഞ്ചു വെണ്ടയ്ക്ക. അത് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യനോട് ചോദിക്കുകയാണ്, കാരണം എന്തായി പിഞ്ചു വെണ്ടയ്ക്ക? എടോ, പിഞ്ചു വെണ്ടയ്ക്ക എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ശുക്രം തന്നെ എന്ന പോലാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പിഞ്ചു വെണ്ടയ്ക്ക കഴിച്ചാൽ ബീജശേഷി കൂടുമെന്ന് പറയുന്നത്. വയൽച്ചുള്ളിയുടെ അരി തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ സാദൃശ്യങ്ങള്, ഏകാഗ്രതകള്, ഇതൊക്കെ മനസ്സിൻ്റെത് അവർ ശീലിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അധ്യാപകരും പുതിയ വിദ്യാഭ്യാസ നയവും നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ കൂടി ഇത്രയും കാലം കൊണ്ട്, എത്ര ചുരുങ്ങിയ കാലം, ചരകനും സുശ്രുതനും ഒന്നും സാധിക്കാത്തത്. നീണ്ട കാലങ്ങളിലൂടെ അവർ കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു 65-70 വർഷം കൊണ്ട് തകർക്കാൻ നിങ്ങൾക്കെത്ര സമർത്ഥമായി കഴിഞ്ഞു? നിങ്ങൾ എത്ര പേരെ പിന്നിൽ നിർത്തി, എത്ര മുദ്രാവാക്യങ്ങൾ മുഴക്കി, എന്തറിവ് ഈ നാടിനുണ്ടായി? ഈ നാടി 60-70 കൊല്ലം കൊണ്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് പത്രവും മാധ്യമങ്ങളും നിറയെ സരിതാനായരും കവിതാപിള്ളയും നിറയുന്നിടത്തല്ലാതെ എന്ത് വിവരം
ഈ രാജ്യത്തിനുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ചർച്ചയും ബഹളവുമായി നീങ്ങും പോകും. മനുഷ്യ മനസ്സിന് പ്രയോജനമുള്ള എന്തെങ്കിലും തലങ്ങളിലൂടെ നിങ്ങളുടെ സാമൂഹികതയോ വൈയക്തികതയോ സഞ്ചരിച്ചുവോ? അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആലോചിക്കും. രാജ്യം പോകുന്ന തലങ്ങളിലൂടെ രാജ്യത്തിന് ജീവൻ നൽകുന്നത് നിങ്ങളെല്ലാം ചേർന്നാണല്ലോ. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ ഒക്കെ സഞ്ചരിച്ചതും സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാൻ പോകുന്നതുമായ പാതകൾ. ഇതിലൊന്നും ഞാനുണ്ടാക്കി നിങ്ങളോട് പറഞ്ഞതല്ല. ഇതൊക്കെ പ്രാചീനന്റെ ഉസ്യത്തിലാണ്. ഇതിൽ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അഭ്യാസം, വീണ്ടും വീണ്ടും അധ്യയനം ചെയ്ത വസ്തു അഭ്യാസം കൊണ്ട് സ്മരണയിൽ കൊണ്ടുവരിക. അവിടെ സൂക്ഷിക്കണം, അവിടെ മാത്രം സൂക്ഷിക്കണം. അഭ്യാസം ചെയ്യുമ്പോൾ മുഴുവനും ഒരു അർത്ഥം തീരുന്നത് വരെയുള്ള മുഴുവനും അഭ്യാസം ചെയ്തിട്ടേ ആദ്യത്തേക്ക് വരാവും. ഇല്ലെങ്കിൽ വെളുപ്പം കാലത്തെ ഈ പഴയകാലത്തെ റെക്കാർഡ് കേൾക്കുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ ചെന്ന് ഈ കുഴി ചാടിയ പോലെ ഇരിക്കും. പിന്നെ അത് ആദ്യം അവർ വീണ്ടും തുടങ്ങി മനസ്സിലായില്ല. കാരണം ഈ പിള്ളേര് കാണാതെ പഠിക്കും, ഇന്ന ഭാഗത്തു നിന്നായിരിക്കും അനോട്ടേഷൻ വരുന്നത്. അപ്പം അതിന് കാണാതെ പഠിക്കും. പാർലമെൻറ്റിൽ നെഹ്റുവിൻ്റെ സ്പീച്ചൊക്കെ കാണാതെ പഠിക്കും. ചിലപ്പോൾ എഴുതി വെക്കാൻ, സർ മേ ഐ അസോസിയേറ്റ് വാട്ട് യു ഹാവ് സെഡ് ഇറ്റ് ഈസ് കസ്റ്റമറി ഇൻ ദിസ് ഹൗസ് ടു പേ സം ട്രിബ്യൂട്ട് ടു ദ എമിനൻ്റ് ഡിപ്പാർട്ടഡ്. സർ മേ ഐ അസോസിയേറ്റ് വിത്ത് വാട്ട് യു ഹാവ് സെഡ് ഇറ്റ് ഈസ് കസ്റ്റമറി ഇൻ ദിസ് ഹൗസ് ടു പേ സം ട്രിബ്യൂട്ട് ടു ദ എമിനൻ്റ്. സർ മേ ഐ അസോസിയേറ്റ് വിത്ത് വാട്ട്, ഇങ്ങനെ മറ്റൊരു കിട്ടില്ല. സർ മേ ഐ അസോസിയേറ്റ് വിത്ത് വാട്ട് യു ഹാവ് സെഡ് ഇറ്റ് ഈസ് കസ്റ്റമറി ഇൻ ദിസ് ഹൗസ് ടു പേ സം ട്രിബ്യൂട്ട് ടു ദ എമിനൻ്റ് ഡിപ്പാർട്ടഡ്. ഇറ്റ്സ് എ ഷെയിം ഫോർ മീ ആസ് എ ഹിന്ദു, ഇറ്റ്സ് എ ഷെയിം ഫോർ മീ ആസ് എൻ ഇന്ത്യൻ, ബിക്കോസ് ആൻ ഇന്ത്യൻ ഹാഡ് ഡൺ ദിസ് മിസ്ചീഫ് ആൻഡ് എ ഹിന്ദു ഹാഡ് ഡൺ ദിസ് മിസ്ചീഫ്. ഇറ്റ് ഈസ് ഡൺ ടു ദ ഗ്രേറ്റസ്റ്റ് ഹിന്ദു ഓഫ് ദി ഏജ്, ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഓഫ് ദി ഇറ എന്ന് പറയാൻ കിട്ടില്ല. അപ്പം അങ്ങനെ അല്ലാതെ ഒഴുകി വരണമെങ്കിൽ അഭ്യാസം അതിൻ്റെ ആശയം തീരുന്നത് വരെയുള്ളത് പൂർണ്ണമായിട്ടായിരിക്കണം. ശ്ലോകമൊക്കെ പഠിക്കുമ്പോൾ ഇത് പ്രധാനമാണ്. അഭ്യാസം സ്മരണയിൽ പ്രധാനമാണ്. ജ്ഞാനയോഗം അത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ല. തത്വജ്ഞാനമറിഞ്ഞാൽ എല്ലാ അനുഭവങ്ങളുടെയും സ്മരണം വേണ്ടപ്പ മാത്രം ഉണ്ടാവും. ഒന്നിൻ്റെ തത്വം ഗ്രഹിച്ചിട്ടുള്ളവന് സ്മൃതിക്ക് വേണ്ടി വേറെ പണിയെടുക്കേണ്ടതില്ല. ആവശ്യം വരുമ്പോൾ അവൻ്റെ സ്മൃതി മനസ്സ് അവിടെ കാത്തിരിക്കുകയാണ്, എപ്പോഴാ ഞാനിങ്ങ് വരേണ്ടതെന്നുള്ളത്. അത് തത്വജ്ഞാനിയുടെ നിലയാണ്, നമുക്കുള്ളതല്ല. എന്നാലും ശ്രമിക്കുന്നതിൽ കുഴപ്പമില്ല. അത് തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്പദ ലക്ഷ്യാർത്ഥമറിയുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക. അതത് വ്യാവൃത്തി വരിക. അപ്പോൾ ഏതനുഭവത്തിൻ്റെയും സ്മരണ ആവശ്യത്തിന് വരും, അടുക്കോടെ കയറി വരും.
അതതിൻ്റെ അനുഷ്ഠാനങ്ങളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. പുനഃശ്രുതം, പൂർവകാലത്ത് കേട്ട വിഷയം വിസ്മൃതമായാലും അല്പം കേൾക്കുമ്പോൾ ഓർമ്മ വരും. മനസ്സിലായില്ല? ഇങ്ങനെ എട്ട് വിധത്തിലാണ് സ്മരണ. വക്ഷ്യന്തേ കാരണാന്യഷ്ടൗ സ്മൃതിര്യൈരുപജായതേ നിമിത്തരൂപഗ്രഹണാത് സാദൃശ്യാത് സവിപര്യയാത് സത്വാനുബന്ധാത് അഭ്യാസാത് ജ്ഞാനയോഗാത് പുനഃസുതാത് ദൃഷ്ടസ്രുതാനുഭൂതാനാം സ്മരണാത് സ്മൃതിരുച്യതേ എന്ന നിർവചനം. ഇത് ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കാരണം ഇതൊക്കെ ഇപ്പൊ സ്വാമി കണ്ടുപിടിച്ചിട്ട് നമ്മോട് പറയുന്നതായിരിക്കും, എന്നിട്ട് ഇതൊക്കെ പഴയതാ പഴയതാന്ന് പറഞ്ഞ് ഒരുതരം റിവേഴ്സ് എഞ്ചിനീയറിങ്. അതല്ല ഇത്. വക്ഷ്യന്തേ കാരണന്യഷ്ടൗ സ്മൃതിര്യൈരുപജായതേ നിമിത്തരൂപഗ്രഹണാത് സാദൃശ്യാത് സവിപര്യയാത് സത്വാനുബന്ധാത് അഭ്യാസാത് ജ്ഞാനയോഗാത് പുനഃസുതാത് ദൃഷ്ടസ്രുതാനുഭൂതാനാം സ്മരണാത് സ്മൃതിരുച്യതേ. ചരകം, ശരീരം 1, 148, 149 ഇത്രയൊക്കെ പഠിക്കുമ്പോൾ ആരോ ഇന്നലെ വൈകുന്നേരം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, മനസ്സിൻ്റെ സ്ഥാനം. മനസ്സിന്റെ സ്ഥാനം ഒറ്റയടിക്ക്, മനസ്സിന്റെ സ്ഥാനം സൂക്ഷ്മമാകയാൽ മനസ്സിലാണ് ശരീരം. എന്നാൽ അതിന് മാത്രമായി അതിൻ്റെതായ പ്രത്യേക സ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, എവിടെ ഇരുന്നാണ് അതിൻ്റെ വിപുലമായ പ്രവർത്തനം നടക്കുന്നത്? മനസ്സിന്റെ സ്ഥാനം എവിടെയാണ്? ഇതിനെക്കുറിച്ച് ആചാര്യന്മാർക്ക് അനേക അഭിപ്രായങ്ങൾ. 3 അഭിപ്രായങ്ങൾ പ്രകൃഷ്ടങ്ങളാണ്. ആയുർവേദത്തിൽ മനസ്സിന്റെ സ്ഥാനം 1 ശിരസാണ്, 2 ഹൃദയമാണ്, 3 സർവശരീരമാണ്. ഈ 3 അഭിപ്രായങ്ങളുമുണ്ട്. മനസ്സിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഇതിലൊന്ന് ഹൃദയം. ഷഡംഗമംഗവിജ്ഞാനമിന്ദ്രിയണ്യർത്ഥ പഞ്ചകം ആത്മാച സഗുണശ്ചേദ ചിന്ത്യം ച ഹൃദി സംസ്കൃതം. എന്നാണ് ചരകന്റെ. ഷഡംഗമംഗം വിജ്ഞാനമിന്ദ്രിയണ്യർത്ഥ പഞ്ചകം ആത്മാജ സഗുണശ്ചേദ ചിന്ത്യം ച ഹൃദി സംസ്കൃതം. ഹൃദയത്തില് 6 അംഗങ്ങള്, 2 കൈകൾ, 2 കാലുകൾ, മധ്യശരീരം, ശിരോഗ്രീവം, ഈ 6 അംഗങ്ങളുടെ വിജ്ഞാനം, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ആത്മാ ത്രിഗുണാത്മികയായ മനസ്സ്, അതിൻ്റെ വിഷയം,
എല്ലാം ആശ്രിതമായി ഹൃദയ സംസ്കൃതമാണ് മനസ്സ്. ഇതെല്ലാം ഹൃദയപ്രവർത്തനത്തിൻ്റെ ഫലമാണ്. മനസ്സ് ഹൃദയത്തിലാണ്. അത് ആറംഗങ്ങളുടെ കൈകൾ കാലുകൾ മധ്യശരീരം ശിരോഗ്രീവമെന്ന ആറംഗങ്ങളുടെ ഒപ്പം ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ വിജ്ഞാനം ഒക്കെ ആശ്രയിച്ച് മനസ്സ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയം പറഞ്ഞാൽ കാണാവുന്ന ഹൃദയം, വേറെ ഹൃദയമൊന്നുമല്ല, സ്ഥൂല ഹൃദയം. അതിലാണ് മനസ്സ്. ഇതാണ് ഒരഭിപ്രായം. അതിനെ ആസ്പദമാക്കിയാണ് പര്യായ ശബ്ദങ്ങളിൽ സ്വാന്തം ഹൃദയം ഹൃന്മാനസം മനാ എന്നൊക്കെ അമരകോശം പറയുന്നു. പര്യായമായി ചിത്തം തു ഹൃദയം ഹൃന്മാനസം സ്വാന്തം ഹൃന്മാനസം മന. ഹൃദയം എവിടെയോ അതിന് ഉള്ളിലാണ് മനസ്സിന്റെ സ്ഥാനം. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പലതരം നാഡികളെ ധമനികളെ ഒക്കെ ഉപയോഗിച്ച്. ഇതാണ് ഒരഭിപ്രായം. ഹൃദയം ചേതനാസ്ഥാനം അവ്യക്തം ശുശ്രുതദേഹിനാം. അവിടെ മനസ്സ് ചേതനയുടെ സ്ഥാനമെന്ന് പറയപ്പെടുന്നു. ഹൃദയമിതി കൃതവീര്യോ ബുദ്ധർ മനസ്സശ്ച സ്ഥാനത്വാത് സുശ്രുതം സ ശരീരം 3:32. മനസ്സ് ഹൃദയത്തിലാണെന്ന് സുശ്രുതനം. കൃതവീര്യ മഹർഷിയുടെ അഭിപ്രായത്തിൽ ശരീരത്തിൽ സർവപ്രഥമമായുണ്ടായത് ഹൃദയമാണ്. അതെന്തുകൊണ്ടെന്നാൽ ബുദ്ധിയുടെയും മനസ്സിന്റെയും സ്ഥാനം അതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലല്ല, ഹൃദയം 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 തന്നെ. സുശ്രുതനും കൃതവീര്യനും ഒക്കെ ഹൃദയം. പറഞ്ഞത് കേൾക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ തെളിച്ചാണ് പറഞ്ഞത്. സുശ്രുതൻ ചരകൻ കൃതവീര്യൻ ഒക്കെ ഹൃദയമാണ് മനസ്സിന്റെ സ്ഥാനമെന്നതിൽ വളരെ ഉറച്ചാണ് നിൽക്കുന്നത്. സത്വാദിധാമ ഹൃദയം സ്തനോരകോഷ്ഠമധ്യഗം. അഷ്ടാംഗ ഹൃദയം ശരീരം 4 വാഗ്ഭടനും ഈ അഭിപ്രായമാണ്. സത്വം മനസ്സ് മുതലായവയുടെ നിവാസ സ്ഥാനം ഹൃദയമാണ്. അതിന്റെ സ്ഥാനം സ്തനം ഉരസ് കോഷ്ഠം എന്നിവയ്ക്ക് മധ്യയാണ്. 3 ബിന്ദുക്കളാണ് വന്നിരിക്കുന്നത്. 2 സ്തനങ്ങൾ കോഷ്ഠം, കോഷ്ഠം സ്തനങ്ങൾ ശിരസ് ഇവയുടെ മധ്യ, ഉരസ് ഇവയുടെ മധ്യ. അവിടെയാണ് ഹൃദയമിരിക്കുന്നത്. അതിനടുത്ത് നിത്യ അനുബന്ധിതമായിട്ടുള്ള ആത്മാവിന്റെ സ്ഥാനവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഹൃദയത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് അനേകമനേകം അഭിപ്രായങ്ങൾ ഉണ്ട്. കുറച്ച് പണ്ഡിതന്മാർ ശിരകപാലാന്തർഗതമായ മസ്തിഷ്കത്തെ മനസ്സെന്ന് മാനിക്കുന്നു. എന്നാൽ വാഗ്ഭടവചനമനുസരിച്ച് മനസ്സ് മാംസപേശി നിർമ്മിതമായ അംഗവിശേഷമാണ്. അത് ഉരപ്രദേശത്താണ്. സുശ്രുതൻ ഹൃദയത്തിന്റെ സ്ഥാനം വക്ഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹൃദയത്തിന്റെ സ്ഥാനമാണ്. ഹൃദയം എവിടെയാണെന്നുള്ളത് പറഞ്ഞു. ഹൃദയസ്യ അധോവാമത
ക്ഷിണതോ എഗിർപ്ലീഹാച സുശ്രുതം ശരീരം 4:31. ഇതിനെ ആധുനിക ശരീരത്തിൽ ശരീരശാസ്ത്രത്തിൽ പറയുന്ന നിങ്ങൾ പറയുന്ന ഹാർട്ട് തന്നെ. ഇനി ശിരസ്സാണ് മനസ്സിന്റെ സ്ഥാനം. അത് ഭേളന്റെ അഭിപ്രായമാണ്. ഭേളൻ ശിരസ്സാണെന്ന് പറയുന്നു. ചരകനും ശിരസ്സാണെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെ ചില പ്രവൃത്തികൾ ശിരസ്സാണ്. പ്രാണപ്രാണാഭൃതാം യത്ര ഗ്രീവ സർവേന്ദ്രിയാണി ചതുത്തമംഗമംഗാനാം ശിരസ്തദവിധീയതേ. ചരകം സൂത്രസ്ഥാനം 17:12. അതിൽ പ്രാണൻ അതായത് വായുവും പ്രാണാഹ വായവചക്ര സമസ്ത ഇന്ദ്രിയങ്ങളും ആശ്രിതമാണ്. അതുപോലെ സർവാംഗങ്ങളിലും വെച്ച് ഉത്തമാംഗവും ശിരസാണ്, ശ്രേഷ്ഠ അംഗം, ഊർധ്വം അംഗം, ഊർധ്വാംഗം. അതിനെ ശിരസ്സെന്ന് പറയുന്നു. ശിരസ് ഇന്ദ്രിയാണി ഇന്ദ്രിയക്രാണവഹാനിച ശ്രോതാംസി സൂര്യമിവ ഗഭരതയ സംസ്വിതാനി. ചരകം സിദ്ധിസ്ഥാനം 9:4 പറയുന്നു. ശിരസിൽ ഇന്ദ്രിയങ്ങളും പ്രാണവഹ സ്രോതസ് സൂര്യനിൽ രശ്മി എന്നതിൻ പ്രകാരം സ്ഥിതമാണ്. സൂര്യനിൽ നിന്ന് രശ്മി വരുന്നത് പോലെ ശിരസിൽ നിന്ന് പ്രാണവഹകളായ സ്രോതസ്സുകൾ ഉണ്ടാകും. സിദ്ധിസ്ഥാനം 9:4. ഇന്ദ്രിയങ്ങൾ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സാധനങ്ങളാണ്. ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്നതുകൊണ്ട് മസ്തിഷ്കഗത ജ്ഞാനത്തിൻ്റെയും ചേഷ്ടയുടെയും കേന്ദ്രങ്ങളുടെ ബോധമാണ്. എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും ആ ചേഷ്ടകൾ കൈകാലുകൾ ഉപസ്ഥം പായു തുടങ്ങിയ ചേഷ്ടാ അധിഷ്ഠിതങ്ങളായവയും ഇന്ദ്രിയങ്ങൾ എന്നതിൽപ്പെടും. ആധുനിക ശാസ്ത്രത്തിൽ ഇന്ദ്രിയങ്ങളിൽ സെൻസ് ഓർഗൻസിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ. കർമ്മേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളല്ല. ഇതോർക്കുകയും വേണം. അപ്പോ മസ്തിഷ്കഗത ജ്ഞാനത്തിൻ്റെയും ചേഷ്ടയുടെയും കേന്ദ്രബോധമാണ് അതിലുള്ളവാകുന്നത്. എന്ന് പറഞ്ഞാൽ ആധുനിക ഭാഷയെ ചേർത്ത് പറഞ്ഞാൽ സെൻസറി ആൻഡ് മോട്ടോർ സെൻസസ്, സെൻസറി സെൻറ്റർ ആൻഡ് മോട്ടോർ സെൻറ്റർ, ഇത് രണ്ടും മസ്തിഷ്കത്തിലാണ്. അപ്പൊ ചരകന്റെ അഭിപ്രായത്തിൽ ഈ പ്രവൃത്തി മസ്തിഷ്കത്തിൻ്റെ, മനസ്സിൻ്റെ ഈ ഭാഗം മസ്തിഷ്കത്തിൻ്റെ. വികാരം മുതലായ വിചാരം മുതലായ മനസ്സിൻ്റെ പ്രവൃത്തി ഹൃദയത്തിൻ്റെ. അങ്ങനെ വേർതിരിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രാണവഹ സ്രോതസ്സുകളിലാണ് ചേഷ്ട. ഭേളൻ മനസ്സിൻ്റെ സ്ഥാനം ശിരസ്സും ഹൃദയവുമാണെന്ന് മാനിക്കുന്നു. അദ്ദേഹത്തെ അനുസരിച്ച് ശിരസിൻ്റെയും താലുവിൻ്റെയും അണ്ണാക്ക്, അണ്ണാക്കിൻ്റെയും ശിരസിൻ്റെയും ഇടയിൽ സകല ഇന്ദ്രിയങ്ങളിലും ശ്രേഷ്ഠമായ മനസ്സ് സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇന്ദ്രിയമാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളുടെ അറിവ് തരുന്നു. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമേകുന്നത് മനസ്സാണ്. ചിത്തമാകട്ടെ, മനസ്സ് തലച്ചോറിൽ, ചിത്തമാകട്ടെ ഹൃദയത്തിലാണ്. ബുദ്ധിക്ക് കാരണമുണ്ടാക്കുന്നത് അതാണ്. ക്രിയകൾക്ക് കാരണവും ചിത്തമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു പറയുന്നത്. ദുഃഖപ്പോഴേ പഠനമാണ്. അതിൽ പ്രത്യേകിച്ച് ശിരസ്താല്ലു അന്തർഗതം
സർവേന്ദ്രിയ പരമ്മനഃ തത്രസ്ഥം തത്തി വിഷയാനിന്ദ്രിയാണാം രസാദകാൻ സമീപസ്ഥൻ വിജാനാദി ത്രീൻഭാവംശ്ച നിയച്ഛതി തന്മന പ്രഭവം ചാപി സർവേന്ദ്രിയമയം ബലം കാരണം സർവബുദ്ധീനാം ചിത്തം ഹൃദയ സംസൃതം ക്രിയാണാം ചേതസാരം ച ചിത്തം സർവത്ര കാരണം. ഭേളസംഹിത ചികിത്സാസ്ഥാനം അധ്യായമെട്ട്. രണ്ടുമാണെന്നുള്ള ഭേളന്റെ അഭിപ്രായം, അതിൻ്റെ രണ്ടുമാണെന്നുള്ളതാണ് സത്യം. അതുപോലുള്ള എല്ലാ ശാസ്ത്രത്തിലും പറയുമ്പോൾ തന്ത്ര ആഗമം ശരീരശാസ്ത്രത്തിൽ പറയുന്ന സ്ഥാനം തന്നെയാണ് അവിടെയും പറയുന്നത്. അവിടെ നാഭീചക്രത്തിൻ്റെ മുകളിൽ, അനാഹത ചക്രത്തിൻ്റെ മുകളിൽ അടുത്ത് എന്ന് പറയുമ്പോൾ, ആ മുകളിൽ അടുത്ത് എന്നുള്ളത് അനാഹത ചക്രം നാഭിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നതാണ്. നാഭി മണിപൂരകമെന്ന് ചിലർ, അനാഹതം ഹൃദയമെന്ന് ചിലർ. അതിൽ ഹൃദയം അനാഹതമെന്നെടുത്താൽ ഇപ്പോൾ കാണുന്ന സ്ഥൂല ഹൃദയവും അതുമായി ഒരു വ്യത്യാസവുമില്ല. ആ സാക്ഷാൽ മാംസഹൃദയം സ്ഥിതി ചെയ്യുന്നതിനോട് ചേർന്ന് തന്നെയാണ് ഈ പണി നടക്കുന്നത്. എങ്ങനെ? അതിന് ഹൃദയമല്ല ഓർമ്മയുടെ കാരണം. ഹൃദയമല്ല ഓർമ്മയുടെ കാരണം. അവിടെയാണ് ഭേളന്റെ പഠനത്തെ നിങ്ങൾ കാണേണ്ടത്. അതൊക്കെ ആധുനികന്റെ പഠനമാണ്. അതുകൊണ്ട് ഇതിന് സമാധാനം കിട്ടില്ല. കിട്ടുമായിരുന്നെങ്കിൽ അത് എളുപ്പമാണ്. മറിച്ച് ഭേളൻ ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശിരസ്ഥാൽ അന്തർഗതം സർവേന്ദ്രിയ പരം മന തത്രസ്ഥം തദ്ധി വിഷയാൻ ഇന്ദ്രിയാണാം രസാദകാൻ സമീപസ്ഥൻ വിജാനാദി ത്രീൻഭാവംശ്ച നിയച്ഛതി തന്മന പ്രഭവം ചാപി സർവേന്ദ്രിയമയം ബലം. ഇത്രയാണ് അത്. അത് നിങ്ങൾ ഏത് സ്വീകരിക്കുന്നതിലും കുഴപ്പമില്ല. അത് നിങ്ങൾ ഏത് സ്വീകരിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ ശാസ്ത്രഗ്രന്ഥങ്ങൾ ഇതിനെ വളരെ പൗരാണിക കാലത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അതിൽ സുശ്രുതൻ, ചരകൻ മുതലായവർ ചിത്തത്തെക്കുറിച്ച് മനസ്സ് എന്നെടുത്തിട്ടാണ്, ചിന്തനകർത്തൃവായ ചിത്തത്തെക്കുറിച്ച് എടുത്തിട്ടാണ് ഹൃദയസ്ഥാനീയം എന്ന് പറഞ്ഞിരിക്കുന്നത്. വേളനാകട്ടെ മനസ്സിനെ രണ്ട് തലങ്ങളിൽ തിരിച്ചിരിക്കുന്നു. ഒന്ന് മനസ്സ്, രണ്ട് ചിത്തം. മനസ്സെവിടെയാണ്? ശിരസ്താലു അന്തർഗതം, ശിരസിനും താലുവിനും ഇടയിൽ. സർവേന്ദ്രിയ പരം, എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയും അവിടെയാണ് ചെയ്യുന്നത്. അതായത് മസ്തിഷ്കത്തിലാണ്. ഇന്ദ്രിയങ്ങളൊന്നും ഹൃദയത്തിൻ്റെ അല്ല, മസ്തിഷ്കമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. മസ്തിഷ്കത്തിന് ആഘാതം വന്നാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നിന്നു. താലു എന്ന് പറയുന്നത് അണ്ണാക്ക്, അതിൻ്റെയും ശിരസിൻ്റെയും ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മസ്തുളങ്കത്തിൽ. മസ്തുളങ്കം അവിടെ അവിടെ താലു മുതൽ മുകളിലേക്ക് പോയാൽ മാത്രമേ മെടുല്ലയും ഒബ്ലങ്ങേറ്റയും ഉൾപ്പെടപ്പെടുകയുള്ളൂ.
താലുവിന് മുകളിലേക്ക് എടുത്തില്ലെങ്കിൽ മെടുല്ലയും ഒബ്ളങ്ങേറ്റയും പെടൂല്ല എന്ന് തന്നെയല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിനിയും തിരിച്ചറിയാനാകാത്ത ഒരു സാധനമാണ് മസ്തിഷ്ക പര്യങ്കാധര ദേശം, ഹൈപ്പോതലാമസ്. മസ്തിഷ്ക പര്യങ്കാധര ദേശം അതുകൊണ്ട് പഠിക്കുമ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പം. ശിരസ്താലു അന്തർഗതം, ശിരസിനും താലുവിനും അന്തർഗതമായി വിഷയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും രസങ്ങൾ അതിൻ്റെ രസം അറിയുന്ന സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന സർവേന്ദ്രിയപരമായ എല്ലാ ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഒന്ന് മനസ്സ്. മനസ്സിന്റെ പ്രഭാവമാണ് എല്ലാ ഇന്ദ്രിയങ്ങളിലും വ്യാപിക്കുന്നത്, അത് ശിരസിലാണ്. എന്നാൽ മോട്ടോർ നെർവുകളുടെയും ചേഷ്ടകളുടെയും പ്രവർത്തന സ്ഥാനമായ ചിത്തം, ബുദ്ധിക്കു കാരണമായ ചിത്തം, കാരണം സർവബുദ്ധീനാം ചിത്തം, സർവബുദ്ധിക്കും കാരണമായ ചിത്തം ഹൃദയ സംസ്കൃതം, അത് ഹൃദയത്തിലാണ്. ക്രിയാണാം ചേതസാരാം ച ചിത്തം സർവത്ര കാരണം. ഇതാണ് ഭേളന്റെ അഭിപ്രായം. അതില് ഭേളൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചാണ് പോയിരിക്കുന്നത്. ഇതിലേറ്റവും വിചിത്രമായ സത്യം സുഷുപ്നാനാഡിക്കും അതിൽ പങ്കുണ്ട്. സുഷുപ്നാനാഡിയുടെ തനിച്ചല്ല, മസ്തുളങ്കത്തിന്റെ തനിച്ചല്ല, ഹൃദയത്തിന്റെ തനിച്ചല്ല. അത് ഈ കുഴപ്പമേടിയ വരുന്നതെന്ന് വെച്ചാൽ ചിലത് യോജിച്ചുള്ള പ്രവർത്തന മണ്ഡലമാണ്. അവിടെ വരുമ്പോൾ സ്പെഷ്യലൈസേഷൻ എടുത്തവർ ഇതാണെന്ന് പറയും, മറ്റവർ അതാണെന്ന് പറയും, മറ്റവർ ഇതാണെന്ന് പറയും. ഇപ്പം നിങ്ങൾ പ്രമേഹവുമായി ചെന്നാൽ ഒരു ഡയബറ്റോളജിസ്റ്റ് നിങ്ങളുടെ പാൻക്രിയാസ് അതിൽ ലോങ്ങർ ഹാൻഡ്സ് ആണ് കാരണം എന്ന് പറയും. എന്നാൽ പാൻക്രിയാസ് ഇത് ഉൽപ്പാദിപ്പിച്ചാലും ചിലപ്പോൾ നിങ്ങൾ ഹൈപ്പോഗ്ലൈസീമയിലോ ഹൈപ്പർ ഗ്ലൈസീമയിലോ പോയാൽ ആ സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസ് തന്ന് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന്റെ അടുക്കലേക്ക് പതുക്കാനുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ പറയും ലിവറിൽ സൂക്ഷിക്കുന്ന ഗ്ലൈക്കോജന്റെ തകരാറാണ് ലിവറിന് സൂക്ഷിക്കാനുള്ള ഇത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ലിവറാണ് തകരാറ്. അയാൾ നോക്കി കുറെ പരിശോധനയൊക്കെ നടത്തി ലിവറിൽ സൂക്ഷിക്കുന്നത് കുഴപ്പമൊന്നുമില്ലാന്ന് ഒരു ദിവസം അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ നേരെ ഒരു നെഫ്രോളജിസ്റ്റിന്റെയോ യൂറോളജിസ്റ്റിന്റെയോ അടുക്കലേക്ക് വിടും. നെഫ്രോളജിസ്റ്റിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന പഞ്ചസാര രക്തത്തിൽ യാതൊരു വിധത്തിലും കുഴപ്പമുണ്ടാക്കുന്നില്ല, ഇൻസുലിൻ ആവശ്യത്തിനുണ്ട്, പക്ഷേ നിങ്ങളുടെ കിഡ്നിയുടെ ഒരു അരിപ്പ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഈ സാധനം നേരെ മൂത്രത്തിലോട്ട് കടക്കുകയാണ്, അതുകൊണ്ടാണ് മധുരമൂത്രത ഡയബറ്റീസ് മെല്ലിറ്റസ് കിഡ്നിയാണെന്ന് ഇയാള് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതൊക്കെ ശരിപ്പെടുത്തി കഴിഞ്ഞിട്ടും പ്രമേഹം വേറൊരു രൂപത്തിൽ നിൽക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങളെ നേരെ ഒരു തലയുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കലേക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ പിറ്റൂറ്ററിയിൽ ബീറ്റാ കോശങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടത്. അപ്പോഴാണ് മൂന്ന് പേരും കൂടെ ഒന്ന് ഒരുമിച്ചിരിക്കുകയോ
മൂന്നും ചേർത്ത് പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സുശ്രുതൻ പറഞ്ഞെടുത്തും ദ മോളിക്കുലർ തിയറി ഓഫ് ഡയബറ്റീസ് പൂഞ്ചിക സിദ്ധാന്തം അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇത് മസ്തുളങ്കവും ലിവറും പാൻക്രിയാസും കിഡ്നിയും ചേർന്ന് നടത്തുന്ന കളിയാണെന്ന് മനസ്സിലായി. എന്നിട്ട് മുക്കുറ്റി അരച്ച് പാലിൽ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതങ്ങ് പോവും. ഇതാണ് ഇതിൻ്റെ കളി. ഇത് ഈ സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് ഒരുത്തൻ ഒരു ഭാഗമേ കാണുള്ളൂ, അന്ധൻ ആനയെ കണ്ട പോലെ. ഒരുത്തൻ പറയും മുറവാണെന്ന് പറയും, മനസ്സിലായില്ല. മറ്റവൻ പറയും ഇത് മുറവൊന്നുമല്ല ഇടിതടിയാണെന്ന് പറയും. അപ്പോൾ ഓരോ അവയവം കണ്ടിട്ട് തീരുമാനിക്കുകയാണ്. സമഗ്രമായി കാഴ്ചയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വേളന്റേത്. സമഗ്രമാണ് കാഴ്ച. ക്ലിയർ? ആടിക്കളിക്കുന്നൊന്നുമില്ല. അവരിതിൽ ബുദ്ധിയുടെ കേന്ദ്രത്തെ മാത്രമേ മുഖ്യമായി സ്വീകരിച്ചിട്ടുള്ളൂ. സമ്പൂർണ്ണ ശരീരമാണെന്നും അഭിപ്രായം. തദ്ദത്തിന്ദ്രിയാണം പുനഃസത്വാദീനം കേവലം ചേതനാവച്ചരീരം അയനഭൂതം അധിഷ്ഠാനഭൂതം ച. സത്വം മനസ്സ് ആദി അതീന്ദ്രിയ ഭാവങ്ങളുടെ സമ്പൂർണ്ണ സജീവ ശരീരം തന്നെ അയനഭൂത അധിഷ്ഠാനമാണ്. മനസ്സ് എവിടെയൊക്കെ ഓടും? ശരീരം മുഴുവൻ. മനസ്സ് എല്ലായിടത്തും ഉണ്ട്. മനസ്സ് ഓരോരുത്തരത്തുനിന്ന് പിൻവാങ്ങുമ്പോൾ അവിടെ അറിവില്ലാതാവും. തൊട്ടാൽ അറിയാതാകുക, മനസ്സുപോയി. ആ സ്വാഭാവികമായി വാർദ്ധക്യത്തില് ആ പതുക്കെ പതുക്കെ മനസ്സ് വിരലിന്റെ അറ്റത്ത് നോക്കിയെങ്കിൽ പോരും. കുഷ്ഠമൊക്കെ വന്നാലും ആ ബാധിക്ക് നടത്തുന്ന മനസ്സ് പറയും. അപ്പൊ ഈ വിവേചനം കൊണ്ട് മനസ്സിന്റെ വാസ്തവിക സ്ഥാനം ഹൃദയം, അതിന്റെ കാര്യസ്ഥ പ്രദേശം ശിരസിന്റെ അന്തരം, ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയാധിഷ്ഠാനങ്ങളിലും ആവാഗമനത്തിനുള്ള സ്രോതസ്, അതിനെ മനോവഹ സ്രോതസ് എന്ന് പറയുന്നു. സമ്പൂർണ്ണ ശരീരത്തിൽ വ്യാപ്തമാണ് മനോവഹ സ്രോതസ്. മനോവഹാനി സ്രോതാംസി യദ്യപി പൃഥങ് നോക്താനി തഥാപി മനസ്സ കേവലം ചേതനാവത് ശരീരമയഭൂതം ഇത്യഭിധാനാ സർവശരീര സ്രോതാംസി ഗൃഹ്യന്തെ വിശേഷേണ തു ഹൃദയാശ്രിതത്വം മന സംസ്തദാശ്രിത ദശ ദമന്യോ മനോവഹ അഭിധീയതേ. ചരകം വിമാനസ്ഥാനം, ചക്രവാണിയുടെ വ്യാഖ്യാനം. ചരകന്റെ എല്ലാ അഭിപ്രായം ചരകത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ചക്രവാണി പറയുന്നതാണ്. ചരകൻ സ്രോതോവിമാനം അധ്യായത്തിൽ മനോവഹ സ്രോതസ്സിന്റെ ഉല്ലേഖം അധികം പറയുന്നില്ല. എന്നാൽ ചക്രവാണി അദ്ദേഹത്തിന്റെ ടീക്കയിൽ, ചക്രവാണി ടീക്കയിൽ ശരീരമാകെ ഈ സ്രോതസ് പറഞ്ഞിട്ടുമുണ്ട്. വിശേഷരൂപത്തിൽ ഹൃദയത്തിൽ ആശ്രിതമാകയാൽ അതിൽ 10 ധമനികൾ, ദശവിധ ധമനികൾ മനോവഹകളാണ്. സ്വപ്നം, ഉന്മാദം, അപസ്മാരം തുടങ്ങിയ മാനസിക രോഗങ്ങളുടെ പ്രസ്താവനയിലും ഈ സ്രോതസ്സുകളുടെ വർണ്ണനമുണ്ട്. അവിടെയാണ് ഇട, പിംഗള, സുഷുപ്ന നാഡികളും ഷഡ്ചക്ര വിജ്ഞാനവും രംഗപ്രവേശം ചെയ്യുന്നത്. ഇവിടെ അഥർവം ഷഡ്ചക്ര വിജ്ഞാനത്തിന് പകരം അഷ്ടചക്ര വിജ്ഞാനമാണ് തരുന്നത്.
ഇടാവാമേ സ്ഥിതാനാടി ദക്ഷിണ പിങ്കളാമദ തയോർമധ്യഗതാനാടി സുഷുപ്ന വംശമശ്രിത. ഷട്ചക്ര വിവൃതി വിശ്വനാഥകൃതം ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇടാവാമേ സ്ഥിതാനാടി ദക്ഷിണ ദക്ഷിണേ പിങ്കളാമദ തയോർമധ്യഗതാനാടി സുഷുപ്ന വംശമശ്രിത. മൂലാധാരം ഏതാണ്ട് സാദൃശ്യമുള്ളത് പെൽവിക് പ്ലക്സസ്, പെൽവിക് പ്ലക്സസ് സ്വാധിഷ്ഠാനം ഹൈപ്പോഗാസ്ട്രിക് പ്ലക്സസ്, മണിപൂരകം സോളാർ പ്ലക്സസ്, അനാഹതം കാർഡിനൽ പ്ലക്സസ്, വിശുദ്ധി കരോട്ടിഡ് പ്ലക്സസ്, ആജ്ഞ കവേർണസ് പ്ലക്സസ്. ഇങ്ങനെ ആറെണ്ണം. എട്ടെണ്ണം പറഞ്ഞത് ലലനാചക്രവും സഹസ്രാരവും, അങ്ങനെ എട്ടെണ്ണം. ഇങ്ങനെയാണ് പ്രാചീനർ ഇതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ നിന്ന് അവർ കടമെടുത്തോ അവരിൽ നിന്ന് ഇന്ത്യ കടമെടുത്തോ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക. കാരണം എന്താ വെച്ചാൽ, ഇന്ത്യൻ സങ്കല്പങ്ങളിൽ ഇതിനെ ആസ്പദമാക്കിയാണ് പാമ്പ് മുകളിലേക്ക് കയറുന്നതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. സുഷുപ്നയിൽ ചുറ്റി നിൽക്കുന്ന ഇടയും പിങ്കളയും, അത് ഭൗതിക ആധുനിക വൈദ്യശാസ്ത്രത്തിന് അംഗീകാരമില്ലാത്തതാണെന്ന് പറയുമ്പോഴും ഈ അടുത്ത കാലം വരെ ഡോക്ടർമാർ ഇതാണ് അവരുടെ എംബ്ലമായി വെച്ചുകൊണ്ട് നടന്നത്. റെഡ് ക്രോസ് കേസ് കൊടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ എംബ്ലം അവർ സ്വീകരിച്ചത്. മറ്റേവരുടെ ഹോസ്പിറ്റൽ എംബ്ലമായിരുന്നു അത്. Am I right? റെഡ് ക്രോസ് മാറ്റിയിട്ടാണ് ഇതിപ്പോ വെച്ചത്. അങ്ങനെയാ ഞാൻ പറഞ്ഞത്, അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. ആ അപ്പോ ഇതിനെയൊക്കെ അന്ധവിശ്വാസമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചാണ് ഇവരിയ്ക്കുന്നത്. അവിടെയാണ് പ്ലക്സിയെ നമ്മൾ അറിയേണ്ടത്. പ്ലക്സസ് സിംഗുലർ, പ്ലക്സി പ്ലൂറൽ. കഴിക്കാറായത് അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞിട്ടാണ്.